പണ്ടൊരിക്കൽ കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ രാമൻ എന്ന ഒരു കുസൃതിക്കാരൻ ജീവിച്ചിരുന്നു. തമാശകൾക്കും പ്രായോഗിക തമാശകൾക്കും രാമൻ കുപ്രസിദ്ധനായിരുന്നു. ഒരു ദിവസം ഭക്ഷണത്തോടുള്ള അമിത ഇഷ്ടം കാണിക്കുന്ന സുഹൃത്ത് ഗോവിന്ദനോട് ഒരു തമാശ കളിക്കാൻ രാമൻ തീരുമാനിച്ചു. ഗോവിന്ദന് ഏത്തപ്പഴം ഒരുപാട് ഇഷ്ടമാണെന്ന് രാമന് അറിയാമായിരുന്നു. അങ്ങനെ അവനെ കബളിപ്പിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കി. ഗോവിന്ദന്റെ വീട്ടിലെത്തി പഴുത്ത ഏത്തപ്പഴങ്ങളെല്ലാം മാറ്റി. പഴുക്കാത്ത ഏത്തപ്പഴം ശ്രദ്ധാപൂർവം തൊലി കളഞ്ഞ് പഴക്കുലയിൽ തിരികെ വെച്ചു. അവ പഴുത്ത ഏത്തപ്പഴം പോലെയാണെന്ന് ഉറപ്പാക്കി. പിറ്റേന്ന് എഴുന്നേറ്റ ഗോവിന്ദൻ കണ്ടത് കുട്ട നിറയെ വാഴക്കുലകളാണ്. അവന് കൊത്തി സഹിക്കാനായില്ല. പ്രഭാത ഭക്ഷണത്തിന് ഒന്ന് കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. അവൻ ഒരേത്തപ്പഴമെടുത്ത് തൊലി കളഞ്ഞ് കടിച്ചു തുടങ്ങി. അവനെ അത്ഭുതപ്പെടുത്തി. അത് കഠിനവും ഭയങ്കര രുചിയുമായിരുന്നു. തൻ്റെ ഇഷ്ടപ്പെട്ട വാഴക്കുലകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഗോവിന്ദന് മനസ്സിലായില്ല. അത് യാദൃച്ഛികമാണെന്ന് കരുതി മറ്റൊന്ന് പരീക്ഷിച്ചു. എന്നാൽ അത് കഠിനവും രുചിയില്ലാത്തതുമായിരുന്നു. നിരാശനായ ഗോവിന്ദന് ഒറ്റരാത്രി കൊണ്ട് വാഴകളെല്ലാം ചീത്തയായി മാറിയത് വിശ്വസിക്കാനായില്ല. പുതിയ വാഴക്കുല വാങ്ങാൻ മാർക്കറ്റിൽ പോകാൻ തീരുമാനിച്ചു. ഗോവിന്ദൻ അങ്ങാടിയിലേക്ക് നടക്കുമ്പോൾ വഴിയിൽ വെച്ച് രാമനെ കണ്ടു. രാമന് ചിരി അടക്കാനായില്ല. പൊട്ടിച്ചിരിച്ചു. രാമൻ തന്നോടൊരു തമാശ കളിച്ചുവെന്ന് ഗോവിന്ദന് മനസ്സിലായി. ഗോവിന്ദൻ രാമനെ ഗ്രാമം മുഴുവൻ ഓടിച്ചെങ്കിലും രാമൻ പെട്ടെന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അവസാനം ഗോവിന്ദൻ തളർന്ന് വീട്ടിലേക്ക് മടങ്ങി. ഇപ്പോഴും പഴുത്ത ഏത്തപ്പഴത്തിനായി വിശപ്പുണ്ട്. അന്ന് മുതൽ രാമൻ ഉള്ളപ്പോഴെല്ലാം ഗോവിന്ദൻ അതീവ ജാഗ്രത പുലർത്തി. രാമന്റെ കളിയാക്കലുകൾ ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. രാമനാകട്ടെ തൻ്റെ കുസൃതി നിറഞ്ഞ ചേഷ്ടകളാൽ തന്നെയും ചുറ്റുമുള്ള എല്ലാവരെയും രസിപ്പിക്കാൻ പുതിയ വഴികൾ കണ്ടെത്തുന്നത് തുടർന്നു. അങ്ങനെ രാമന്റെ തമാശയും കളിയുമുള്ള സ്വഭാവത്തിന് നന്ദി. കേരള ഗ്രാമം ചിരിയും സന്തോഷവും കൊണ്ട് നിറഞ്ഞു.